ഹായ് ഹലോ നമസ്കാരം റേഡിയോ സുനോ 91.7 എഫ്എമ്മിൽ നിന്ന് ഞാൻ ആർജി അഷ്ടമിയാണ്. എൻ്റെ കൂടെ നിൽക്കുന്ന ഒരു കൊച്ചു മിടുക്കിയാണ്. ഹായ് പറഞ്ഞേ. ഹായ്. യെസ്, 4 വയസ്സേ ഉള്ളൂ ഈ കുഞ്ഞു ആവിക്ക്. 4 വയസ്സിൽ തന്നെ 4 റെക്കോർഡ്സ് ആണ് കേട്ടോ സൃഷ്ടിച്ചിരിക്കുന്നത്. ഈ 4 റെക്കോർഡ്സ് എന്ന് പറയുന്നത് ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സ്, ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്സ്, ബ്രിട്ടീഷ് ബുക്ക് ഓഫ് റെക്കോർഡ്സ് ആൻഡ് ഓൾസോ ചാമ്പ്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സ്. ഈ 4 ബുക്ക് ഓഫ് റെക്കോർഡ്സും കിട്ടിയിരിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഭരതനാട്യത്തിലെ എല്ലാ മുദ്രകളും വളരെ ഫാസ്റ്റായിട്ട് ചെയ്ത് ദ യങ്സ്റ്റ് ഗേൾ ആണ് എൻ്റെ കൂടെ നിൽക്കുന്നത്. അത് നിങ്ങൾക്ക് ഇപ്പോൾ ഒന്ന് കാണാം. വവേ, വവയുടെ പേര് ഫസ്റ്റ് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാവോ? എന്താ പേര്? നൈനിക. ഒച്ചത്തി പറ. നൈനിക. നൈനിക. നൈനിക കുട്ടിക്ക് 4 വയസ്സല്ലേ? അന്ന് ചേച്ചിക്ക് വേണ്ടിട്ടേ അത് ആ ഫുൾ മുദ്രാസ് ഒന്നും കൂടെ കാണിച്ചു തരാവോ? കാണിച്ചു തരുവോ? നല്ല വവയല്ലേ, കാണിച്ചാ. അടിപൊളി. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അളപത്മയ്ക്ക് അളപ്പ എന്നൊക്കെ ആണ് പറയുന്നത്. പക്ഷെ എന്ത് രസമാണല്ലേ, എല്ലാം ഭയങ്കര നല്ല രീതിയിൽ അതിൻ്റെ കറക്റ്റ് പേരുകൾ തന്നെയാണ് പറയുന്നത്. എല്ലാ മുദ്രകളും അത്രയും അധികം പ്രാക്ടീസ് ചെയ്തെടുത്ത ഒരാളും കൂടിയാണ്. അപ്പോൾ നമുക്ക് വാവയുടെ ഈ ഒരു പ്രാക്ടീസിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ഇതെങ്ങനെയാണ് പഠിച്ചെടുത്തതെന്നൊക്കെ വാവയുടെ പേരൻസിൻ്റെ അടുത്ത് ചോദിച്ചു നോക്കാം. നേനേക്ക കുട്ടിയുടെ പേരൻസ് ആണ് എൻ്റെ കൂടെ ഇപ്പോൾ ഉള്ളത്. രമ്യ ചേച്ചിയും അതുപോലെ ധനുഷേട്ടനുമാണ്. അപ്പോൾ ഈ കുഞ്ഞു വാവയെ ഇതൊക്കെ പഠിപ്പിച്ച് ട്രെയിൻ ചെയ്തെടുത്തത് ഈ അമ്മ തന്നെയാണ് കേട്ടോ. അമ്മയ്ക്കാണ് ഫുൾ ക്രെഡിറ്റ്സ് എന്ന് ആദ്യം തന്നെ പറയാം നമുക്ക്. അപ്പോൾ ചേച്ചി പറയൂ, എങ്ങനെ ആ ഒരു തോട്ട് എങ്ങനെ തോന്നി മോളെ കൊണ്ട് ഈ ഒരു ചെറുപ്രായത്തിൽ തന്നെ ഇങ്ങനെ ചെയ്യിപ്പിക്കാമെന്ന് എപ്പോൾ തോന്നി? മോള് ഡാൻസിൽ ഭയങ്കര താല്പര്യം കാണിക്കുന്നുണ്ട്. ടി വിയിലൊക്കെ ഓരോന്ന് കാണുമ്പോൾ ഒറ്റയ്ക്ക് തന്നെ സ്റ്റെപ്സൊക്കെ ഇട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ അവിടെ ക്ലാസ്സിന് ചേർത്ത് നോക്കി. അപ്പോൾ 1 മാസം കഴിഞ്ഞപ്പോൾ ലോക്ക്ഡൗൺ ആയി, ക്ലോസ് ആയി. പിന്നെ വീട്ടിൽ നിന്ന് അവളത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരുന്നു എനിക്ക് പറഞ്ഞതാന്ന് പറഞ്ഞ്. അങ്ങനെ പ്രാക്ടീസ് ചെയ്തെടുത്ത് പിന്നെ ടൈമറൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് അപ്ലൈ ചെയ്ത് നോക്കിയത്. കറക്റ്റ് എത്ര സമയത്തിലാണ് ഈ ഒരു റെക്കോർഡ്സ് എടുത്തത്? 29 സെക്കൻഡിൽ. 29 സെക്കൻഡിൽ. എനിക്ക് തോന്നുന്നു ഏറ്റവും പ്രായം കുറഞ്ഞ കുട്ടി 29 സെക്കൻഡിലും, ഡ്യൂറേഷനും കുറവാണ്, പ്രായവും കുറവാണ് അല്ലേ? അതെ. അപ്പൊ ഈ ഒരു റെക്കോർഡ്സ് ഒക്കെ കിട്ടി എന്ന് ഉള്ളത് മോൾക്ക് തന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു പ്രായമാണ്. ബട്ട് സ്റ്റിൽ യു ഗൈസ് വിൽ ബി ലൈക് ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുന്ന ഒരു പേരൻസ് തന്നെയാണെന്ന് അറിയാം. അപ്പൊ എന്ത് തോന്നുന്നു ഈ റെക്കോർഡ്സ് കിട്ടിയില്ല ആദ്യം ചേട്ടൻ്റെ ചോദിക്കാം. തീർച്ചയായിട്ടും ഭയങ്കര സന്തോഷമുണ്ട്. സത്യം പറഞ്ഞാൽ എല്ലാ ക്രെഡിറ്റും രമ്യക്കാണ്, വൈഫിനാണ്. പക്ഷേ എനക്ക് ഒന്നും അറിയില്ല, ഞാൻ ആ ഒരു വീഡിയോ എടുത്ത് കൊടുത്തതെന്നല്ലാതെ വേറൊരു ഇതും ഞാൻ ഇതിൽ ഇല്ല. ഇത് എല്ലാം പഠിച്ച് കഴിഞ്ഞ ശേഷമാണ് ഞാൻ ഇതിങ്ങനെ ഒരു പഠിച്ചു എന്നുള്ളൊരു അറിയുന്നത്. സത്യം അത്ര പോലും ഞാൻ ശ്രദ്ധിച്ചില്ല. എല്ലാ അതാ പറഞ്ഞ എല്ലാ ക്രെഡിറ്റും രമ്യക്കാണ്. അത്രേ ഉള്ളൂ. കാരണം ഈ ചെറുപ്രായത്തിൽ തന്നെ മോൾക്ക് ഇതിനുള്ളൊരു ഇൻട്രസ്റ്റ് വരിക, അത് പിന്നെ പഠിക്കാനുള്ളൊരു കാര്യങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തത് അമ്മയാണ്. അതൊക്കെ ഒരു ദൈവഭാഗ്യം തന്നെയാണ്. അപ്പോൾ മോൾ എത്ര ദിവസം എടുത്തു സത്യത്തിൽ ഇത് പഠിച്ചെടുക്കാൻ? വളരെ കുറച്ച് ദിവസം എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇത്ര കറക്റ്റായിട്ട് ദിവസമില്ല, കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ അവൾ പെട്ടെന്ന് പറഞ്ഞു കൊടുത്തത് എന്ത് കാര്യമായാലും ഒക്കെ പെട്ടെന്ന് ഓർമ്മയുണ്ടാവും. അത് ഓർത്തെടുത്ത് പിന്നെ അവൾക്ക് താല്പര്യമുള്ളത് കൊണ്ട് പിന്നെയും റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞ് പെട്ടെന്ന് ഒരു കുറച്ച് 4-5 ദിവസത്തിനുള്ളിൽ തന്നെ അവൾ ഫുൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ പകുതി ബ്രേക്ക് ചെയ്താണോ എങ്ങനെയാണ് പഠിച്ചത്? ആ, ആദ്യം 28 മുദ്രകളാണ് പഠിച്ചത് ആ സമയത്ത് ഹസ്ത. അത് കഴിഞ്ഞ് 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ബാക്കി കൂടെ പഠിച്ച് അങ്ങനെ 52 മുദ്രകളും സ്പീഡിൽ പറയാൻ തുടങ്ങിയ ആള്. ഓക്കെ. അങ്ങനെ 52 മുദ്രകളും 26 സെക്കൻഡ് അല്ലേ, 29 സെക്കൻഡിലാണ് പൂർത്തീകരിച്ചിരിക്കുന്നത്. അങ്ങനെയാണ് ഈ 4 റെക്കോർഡ്സും കിട്ടിയിരിക്കുന്നത്. ആൻഡ് ഷീസ് ആക്ച്വലി എന്താ പറയുക, ഒരു ബ്ലെസ്ഡ് ചൈൽഡ് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ആൻഡ് ദേ ആർ ഓൾസോ വെരി ഹാപ്പി. നാട്ടിൽ എവിടെയാണെന്ന് പറയും? കണ്ണൂർ തളിപ്പറമ്പ്. അപ്പൊ ധനുഷും ഓൾറെഡി കൊറേ ടിക്ടോക്കിലൂടെയൊക്കെ ഭയങ്കരമായിട്ട് ഫേമസ് ആയിട്ടിരിക്കുന്ന ഒരു ഫെയിം തന്നെയാണ്. ഭയങ്കര താല്പര്യം, കാരണം ഞാൻ വീഡിയോസ് ചെയ്യുന്ന സമയത്ത് അച്ഛൻ ഞാൻ വരട്ടെ കാരണം അത് ഭയങ്കര ആക്റ്റീവാണ്, അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് വീഡിയോസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ ഈ പാട്ടിനും അതുപോലെ ഡ്രോയിങ്ങിനും ഭയങ്കര ഡാൻസിനും ഡ്രോയിങ്ങിനും ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. ഇപ്പം പാട്ടിനും മ്യൂസിക്കിനും ചേർത്തിട്ടുണ്ട്. അത് അപ്പം എന്തായാലും നല്ലൊരു നർത്തകിയായിട്ട് തന്നെ വരട്ടെ ഭാവിയിലെന്ന് ഞാനും ആശംസിക്കുകയാണ്. വവചി, ചേച്ചിക്ക് ഒരു പാട്ട് പാടി തരാവോ? ഇഷ്ടമുള്ള ഏതെങ്കിലും പാട്ട്? ബ്ലൂ ലാലിറ്റു ഈസായു
അടിപൊളി, സോ സ്വീറ്റ്. അപ്പോൾ 4 വയസ്സുള്ള കുട്ടികളൊക്കെ സത്യം പറഞ്ഞാൽ ഇത് കണ്ടുപഠിക്കണം, അല്ലെങ്കിൽ ചെറുപ്രായത്തിൽ തന്നെ ഓരോരോ ടാലൻറ്റ് വർദ്ധിപ്പിക്കാൻ പറ്റുന്നൊരു സമയം തന്നെയാണ്, അല്ലെങ്കിൽ അവർക്ക് ഭയങ്കരമായിട്ട് പ്രോത്സാഹനം കൊടുക്കാൻ പറ്റിയൊരു സമയം തന്നെയാണ്. എന്തായാലും ഈ പേരൻസിനെ പോലെ തന്നെ ഒരുപാട് പേര് ഇൻസ്പയർ ആയി ചെയ്യട്ടെ എന്ന് ഞാനും വിഷയമാണ്. ഒരു കാര്യമാണ്, ബെസ്റ്റ് പേരൻസ് അല്ല അവാർഡും കൂടി റെക്കോർഡും കൂടി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആ ഒരു റെക്കോർഡും കൂടി നമുക്ക് തന്നിട്ടുണ്ട്. നൈസ് നൈസ്, അടിപൊളി. അപ്പൊ ഡബിൾ സന്തോഷം തന്നെയാണ്. 5 റെക്കോർഡ് നമുക്ക് നമ്മുടെ ഫാമിലിക്ക് കിട്ടിയിട്ടുണ്ട്. അടിപൊളി അടിപൊളി. അപ്പൊ താങ്ക് യു സോ മച്ച് ഞങ്ങളുടെ കൂടെ ഇപ്പൊ കൂട്ടുകൂടാൻ എത്തിയതിനും. താങ്ക് യു വെരി മച്ച്. റേഡിയോ സുനോ 91.7 FM കേട്ട് കേട്ട് കൂട്ടുകൂടാം.